السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. قرآن بدنا نوتي ربطنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. صدق الله العظيم. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണും അതേപോലെ ആ കണ്ണിന് ആവശ്യമായിട്ടുള്ള ബോഡിയും നാവും രണ്ട് ചുണ്ടുകളും അതേപോലെ നന്മയുടെയും തിന്മയുടെയും രണ്ട് വഴികളും കാണിച്ചു കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നന്മയുടെ ചില വഴികളിലേക്ക് സൂചന നൽകുകയാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫലഖതഹമല്ല ഖബ, എന്നിട്ടവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല. ഒമാദറാക്കമല അഖബ, ചുരമാർഗം എന്നാൽ എന്താണെന്ന് തങ്ങൾക്ക് അറിവ് നൽകിയത് എന്താണ്? ഫക്കുറഹബ, അത് അടിമയെ വിടുതലാക്കുക, മോചിപ്പിക്കുക എന്നതാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിനങ്ങളിൽ ഭക്ഷണം നൽകുക എന്നതാണ്. യത്തീമൻ, ആർക്ക് ഭക്ഷണം നൽകുക? യത്തീമൻ ദാ മഖറബ, കുടുംബ ബന്ധമുള്ള അനാഥക്ക് ഭക്ഷണം നൽകുക. ഔ മിസ്കീനൻ ദാ മത്തറബ, അല്ലെങ്കിൽ മണ്ടുപുരണ്ട അഥവാ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് ഭക്ഷണം നൽകുക എന്നിവയാണ് ആ ചുരമാർഗം. ആ ചുരമാർഗത്തിൽ അവൻ തിരക്കിക്കടന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രത്യേകമായി പറയുന്നത്. അതായത് പർവ്വതങ്ങളിലുള്ള വിഷമകരമായ മാർഗത്തിനാണ് അഖബ അഥവാ ചുരമാർഗം എന്ന് പറയുക. അതിലൂടെ യാത്ര ചെയ്തു പോകണമെങ്കിൽ പലപ്പോഴും വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നന്മയുടെയും തിന്മയുടെയും വഴികൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടും ആ പ്രയാസമുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് അല്ലാഹു തആല തനിക്ക് അനുവദിച്ചിരിക്കുന്ന നന്മകൾ ഉൾക്കൊള്ളാൻ ഇവന് സാധിച്ചില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ ആ ചുരമാർഗം എന്ന് പറയുന്ന ആ പ്രയാസമുള്ള സംഗതി എന്ന് പറയുന്നത് എന്താ? അടിമ മോചനം നൽകുക എന്നതാണ്. വിവിധ വിഷമങ്ങൾ സഹിക്കുന്ന മനുഷ്യൻ, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയത് അനുഭവിക്കുന്ന മനുഷ്യൻ, പരലോക വിജയം നേടുന്നതിനായി ബുദ്ധിമുട്ടുകൾ സഹിക്കണം. അതിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടും മാനുഷികമായ ബുദ്ധിമുട്ടും ശാരീരികമായ ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ അവൻ സഹിക്കേണ്ടി വരും. അപ്പൊ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ് ഇവിടെ. അടിമത്വത്തിന്റെ അസ്വസ്ഥതകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ രാജപാതയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സുകൃതമാണ് അടിമ മോചനം എന്ന് പറയുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അല്ലാഹു തആല അതിൽ ഏറ്റവും ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. അടിമ വ്യവസ്ഥ നിലവിലില്ലാത്ത കാലമായതുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഒരടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനു പകരമായി അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിമയുടെ ഓരോ അവയവങ്ങളുടെ എണ്ണം കണ്ടും ആ അവയവത്തിന് പകരം ഇവന്റെ അതേ അവയവത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രം പര്യാപ്തമായ സുകൃതമാണ് അടിമമോചനം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ ഇവിടെ വിശദീകരിക്കണം. അന്യ ഖുർആനും പറയുന്നത് ചുരമാർഗം അഥവാ പ്രയാസമുള്ള വഴി എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന അടിമകളെ ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രന്മാരാക്കുക എന്ന് പറയുന്ന സംഗതി. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് സഹിക്കാനാണ് ചുരമാർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് പഞ്ഞകാലങ്ങളിൽ അഥവാ ദാരിദ്ര്യമുള്ള വിഷമമുള്ള സമയങ്ങളിൽ അടുത്ത ബന്ധുക്കളായ അനാഥകൾക്കും അതുപോലെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ട അഗതികൾക്കും അന്നം നൽകുക എന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, കുടുംബക്കാരായ അനാഥകർക്ക് ഭക്ഷണം നൽകുമ്പോൾ
അത് ഭക്ഷണം നൽകുക എന്ന സദഖയും അതോടൊപ്പം തന്നെ സ്വിനത്ത് കുടുംബ ബന്ധം ചേർക്കൽ എന്ന പുണ്യവും അത് രണ്ടും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുടുംബക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ അന്നം ആവശ്യമുള്ളവർക്ക് അന്നം നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃതമായി ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്നാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയാണ് സുമ്മക്കാന മിനല്ലദീന ആമനു, അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതേപോലെ കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല. അതായത് സ്വരമാർഗത്തിൽ പ്രവേശിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചിട്ട് പടച്ചവന്റെ പൊരുത്തം നേടാനുള്ള വഴികൾ അവൻ സ്വീകരിച്ചില്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് പടച്ചവന്റെ പൊരുത്തം സ്വീകരിക്കാനുള്ള നേടാനുള്ള മാർഗം എന്താ? അത് അടിമകളെ മോചിപ്പിക്കുക, അതേപോലെ തന്നെ കുടുംബക്കാരായ അനാഥർക്കും സാധുക്കളായ വളരെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അന്നം നൽകുക, അതേപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമ കൊണ്ടും അതേപോലെ കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആളുകളായിരുന്നുവെങ്കിൽ ഉലാലിക അസ്ഹാബുൽ മൈമന, അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. അതേസമയത്ത് വല്ലദീന കഫറു ബിആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, ഹും അസ്ഹാബുൽ മസ്അമ, അവർ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് ഭൂമിയിലെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും അല്ല, മറിച്ച് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയികളും പരാജയികളും എന്ന് നിശ്ചയിച്ച ആ രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അലൈഹിം, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആ ദൗർഭാഗ്യത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മേലിലുണ്ട് നാറും സദത്തുൻ, അടച്ചുമൂടപ്പെട്ട അഗ്നി അല്ലെങ്കിൽ തീയ് അല്ലെങ്കിൽ നരകം, അടച്ചുമൂടപ്പെട്ട നരകം അവരുടെ മേലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു കൊടുക്കുന്നതാണ് എന്ന് പടച്ച റബ്ബ് വിശദീകരിക്കുകയാണ്. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതാനും കാര്യങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണത്? പിന്നെ അനാഥരെ അടിമകളെ മോചിപ്പിക്കുക, അതേപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾക്കും അതുപോലെ തന്നെ വിഷമത്തിന്റെ പ്രയാസത്തിന്റെ പടുകുഴിയിലകപ്പെട്ട അഗതികൾക്കും അന്നം നൽകുക, സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമ കാരുണ്യം എന്നിവ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക എന്നിങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ താൽപര്യമുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുക. ഇത് ഇങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയ വലതുപക്ഷക്കാർ, അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാത്തവർ ദൌർഭാഗ്യത്തിന്റെ ഇടതുപക്ഷമാണ്. അവർക്ക് അട്ടിയാക്കി അള്ളാഹു തന്നെ സംവിധാനിച്ചിരിക്കുന്ന അഗ്നിയിലാണ് അള്ളാഹു വാസസ്ഥലം ഒരുക്കുക. അതിനാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോ സമയത്തും അനുഭവിച്ച് അവരെ കുറിച്ച് ചിന്തിക്കാത്ത നന്ദികേടിന് അവസാനം കുറിച്ച് ഇതൊക്കെ നൽകിയ നാഥന്റെ ഇഷ്ടവും പൊരുത്തവും വാങ്ങാൻ ആവശ്യമായ വഴികളിലെത്താൻ പരിശ്രമിക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിരാലംബർക്ക് താങ്ങായി നിലകൊള്ളലും പൂർവോപരി സത്യവിശ്വാസം കൈക്കൊള്ളലും വിശ്വാസിയുടെ കൂട്ടായ്മയിൽ സഹകാരികളായി നിലകൊള്ളലും ഇതിനുള്ള മാർഗമാണ്. ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നന്നായി ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും പലരിൽ നിന്നും പിന്നെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം വിശ്വാസികൾ പണ്ട് കാലം മുതലേ അനുഭവിച്ചു വരുന്നതാണ് എന്ന നിലക്ക് പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കാൻ, ആര് നമ്മൾ എന്തു ചെയ്താലും കാരുണ്യം അവർക്ക് തിരിച്ചു നൽകാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അധ്വാനവും ശ്രമങ്ങളും നടത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഈ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് മഹാനരായ ഇബ്നു കസീർ തന്റെ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു അറബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, അല്ലിബ്നി അമലൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പര്യാപ്തമായ ഒരു അമൽ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആയത്തന്നസമ വഫുക്ക റഖബ, ഒരു മനുഷ്യ ജീവനെ നീ മോചിപ്പിക്കുക, അതേപോലെ തന്നെ അടിമയെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക. അപ്പൊ ഫഖാല, അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലെ, അവൽ ഐസത്ത വിവാഹിതത്തിൻ, ഇത് രണ്ടും ഒന്നല്ലേ? അടിമനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ആളുകളെ പിന്നെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കാൻ ഒന്നല്ലേ? അപ്പൊ കാല നബിതങ്ങൾ പറഞ്ഞു, അല്ല, രണ്ടും ഒന്നല്ല,
ഇന്ന ഇത്തക്കന്ന സമത്തി അന്തം പരിതപി അഴ്ത്തത്തിഹ, നീ സ്വന്തമായിട്ടൊരു അടിമയെ മോചിപ്പിക്കാന്നാണ് എന്ത് ആ അയച്ചക്കന്ന സമാന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഫക്കുർ റഖബ എന്ന് പറഞ്ഞത് അവൻ കുഴയിന ഫി അഴ്ത്തത്തിഹ, ഒരടിമയെ മോചിപ്പിക്കുന്നതിന് നീ സഹായിയായി നിന്നു കൊടുക്കാന്നാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അടിമ മോചനത്തിലേക്ക് ആരെങ്കിലും എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫൈലം തുതഖദാലിക, അതിന് നിനക്ക് കഴിയില്ലെങ്കിൽ ഫാതഇമിൽ ജായാ, വിശന്നവന് നീ അന്നം കൊടുക്കണം, വസ്തില്ലം ആൻ, ദാഹിച്ചവന് വെള്ളം കുടിപ്പിക്കുകയും വേണം, വഹുമുറുവിൽ മഅറൂഫി, നന്മ കൽപ്പിക്കണം, നീ വൻഹാനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും വേണം, ഫൈലം തുതഖദാലിക, അതിനൊന്നും നിനക്ക് കഴിയില്ലെങ്കിൽ ഫഖുഫ ലിസാനക ഇല്ലാ മിനൽ ഖൈർ, നന്മയല്ലാത്തതിൽ നിന്നെല്ലാം നിന്റെ നാവിനെ തടഞ്ഞു നിർത്താനും കൺട്രോൾ ചെയ്യാനുമെങ്കിലും നിനക്ക് സാധിക്കണം. കണ്ടോ, ഒരു നന്മയും ആർക്കും ചെയ്തു കൊടുക്കാൻ നിനക്ക് പറ്റൂലെങ്കിലും നിന്റെ നാവുകൊണ്ട് ഈ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നതെങ്കിലും നീ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ സൂചനയായിട്ടാണ് അള്ളാഹു പറയുന്നത്, എന്ത്, അടിമയെ മോചിപ്പിക്കുക, യത്തീമിന് ഭക്ഷണം കൊടുക്കുക, സാധുക്കൾക്ക് ആഹാരം കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ സുമ്മക്കാലമിനല്ല നീനാവരു, നീ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടണം, തവാസോബിൽ സബരി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിലും പെടണം, തവാസോബിൽ മർഹമ, കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിലും പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി അവൻ ശ്രമിക്കേണ്ടതായിരുന്നു. എങ്ങനെ? അൽ മുതവാസീന ബിസ്സബിരി അലാ അദന്നാസി, ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അതിൽ ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിച്ചുകൊണ്ടും, വഅല റഹ്മത്തി ബിഹിം, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടും നിൽക്കണം. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അർറാഹിമൂനെ റഹ്മഹുമുർ റഹ്മാൻ, കരുണ ചെയ്യുന്നവരെ റഹ്മാനായ അള്ളാഹു അനുഗ്രഹിക്കും, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ നിങ്ങൾ എങ്കിൽ ആകാശത്തിന്റെ ആധിപത്യമുള്ള അള്ളാഹു നിങ്ങൾക്ക് കരുണ തരും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ലായർഹമുല്ലാഹു മല്ലായർഹമുന്നാസ്, ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവരെ അള്ളാഹു തആല കരുണ ചെയ്യില്ല, ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവർക്ക്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ അതിനൊന്നും തയ്യാറില്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതുപോലെ തന്നെ നന്മകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അട്ടിയട്ടിയായിട്ടുള്ള നരകത്തിൽ മൂടപ്പെടുന്ന സാഹചര്യം അവർക്കുണ്ടാകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അർഹമുറാഹിമായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാനും അവൻ ഭയപ്പെട്ട് ജീവിക്കാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.